അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ ഇന്നൊരു യാത്ര പോവുകയാണ്, ഞങ്ങൾ കുടുംബസമേതം. ഒരുപാട് പേര് പരാതി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോനെ കണ്ടില്ല, ഭാര്യയെ കണ്ടിട്ടില്ല. ഭാര്യയെ കണ്ട് കാണും. അപ്പോൾ എല്ലാവരും ഞങ്ങൾ നാല് പേരും കൂടെ ഇന്ന് യാത്ര പോവാം തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ യാത്രയും അതിനോടനുബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങളുമാണ് ഇനിയുള്ള വീഡിയോ. അപ്പോൾ തിരുവനന്തപുരത്ത് പോയി എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളെ കാണിക്കാം. അപ്പം നമുക്ക് യാത്ര പോയേക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനിലം. ഓക്കെ, ആര്യൻ അവിടെ നോക്ക്, ഒരു ഹായ് പറഞ്ഞു. ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ചു, ഇപ്പോൾ നാഷണൽ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. പിന്നെ ഇത് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചില ഓഫീസ് സംബന്ധമായ ചില കാര്യങ്ങളുണ്ട്, അതുകൂടാതെ തന്നെ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം തുടർന്നുള്ള വീഡിയോയിൽ കാണാം. KSRTC ബസ്സിൻ്റെ അഭാവം മൂലം മിക്ക ആൾക്കാരുടെയും യാത്ര ടൂ വീലറിലും കാറിലുമാണ്. അതുകൊണ്ട് തന്നെ റോഡിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കൊട്ടിയം ജംഗ്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ശരിക്കും ഈ യാത്ര വളരെ അപ്രതീക്ഷിതമാണ്. ഞാനും മകനും കൂടി പോകാനാണ് ആദ്യം തീരുമാനിച്ചത്. രാവിലെ തയ്യാറായപ്പോൾ അമ്മയും മോളും ഒപ്പം കൂടി. അങ്ങനെയാണ് ഈ യാത്ര ആരംഭിച്ചത്. ശരിക്കും ഞാനും ഈ യാത്ര വളരെ നന്നായി ആസ്വദിച്ചു. യാത്ര തുടങ്ങി കൊല്ലം ടൗൺ എത്തുന്നതിന് മുമ്പ് തന്നെ ആര്യൻ നല്ല ഉറക്കമായി. പക്ഷേ അതിഥി നല്ലപോലെ ഈ യാത്ര ആസ്വദിച്ചു എന്ന് വേണം പറയാം. ഇപ്പോൾ ഞങ്ങൾ ആറ്റിങ്ങൽ ടൗണിലെത്തി. ഇവിടെ റോഡ് പണി നടക്കുന്നതിനാൽ നന്നെ ട്രാഫിക് ജാമായിരുന്നു. ഒരു വിധത്തിലാണ് ടൗണിൽ നിന്ന് പുറത്ത് കടന്നു. മഹാകവി കുമാരനാശാൻ സ്മാരകം കഴിഞ്ഞ് ഞങ്ങൾ പള്ളിപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിപ്പുറത്തെത്തുമ്പോൾ ഞങ്ങൾക്ക് കുറേയേറെ ഓർമ്മകൾ അല്ലെങ്കിൽ സന്തോഷം പകരുന്ന കുറേ ദിവസങ്ങൾ, അഭിമാനത്തിൻ്റെ ദിവസങ്ങൾ, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. 2019 ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഞങ്ങളുടെ മകൾ അതിഥിക്കും പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. അതിന് മുന്നോടിയായി നടന്ന ഒട്ടേറെ ക്യാമ്പുകൾ ഇവിടെ പള്ളിപ്പുറത്ത് വെച്ചായിരുന്നു. സന്ദർശകരായി മിക്കപ്പോഴും ഞങ്ങളും ഈ പള്ളിപ്പുറത്തേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ഓർമ്മകൾ, ഒട്ടേറെ സന്തോഷകരമായ ദിവസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലേറെ അഭിമാനത്തിൻ്റെയും ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡ് കാണുവാനും അവിടെ നടന്ന മറ്റ് പരിപാടികളിൽ പങ്കെടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു എന്നത് അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ്. ഡൽഹിയിലെ കൊടും തണുപ്പിൽ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് അനിലിനോടൊപ്പം റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ പോയത് ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെയും മകളുടെയും മരണം സംഗീതപ്രേമികളെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ വാഹനമിടിച്ചത് ഈ മരത്തിൻ്റെ ചുവട്ടിലാണ്. ഇവിടെ ഇറങ്ങി ഒരു നിമിഷം ഈ സ്ഥലം സന്ദർശിച്ചതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. ഞങ്ങളുടെ യാത്ര കഴക്കൂട്ടമെത്തി. വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. എലിവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുന്നതിനാൽ വാഹനങ്ങളുടെ അസാമാന്യ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒരു വിധത്തിലാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്.
ഏകദേശം എയർപോർട്ടിനോട് അടുത്ത് തന്നെ ലുല്ലു മാളിൻ്റെ പണിയും തകൃതിയായിട്ട് നടക്കുകയാണ്. ഈ വലത് സൈഡിൽ കാണുന്നതാണ് ലുല്ലു മാൾ. തിരുവനന്തപുരത്ത് വന്നത് ചില ഓഫീസ് കാര്യങ്ങൾ നിർവഹിക്കാനാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അതൊക്കെ ഒരുവിധം സാധിച്ചു എന്ന് വേണം പറയാം. പക്ഷേ മറ്റ് ചില സ്ഥലങ്ങൾ കൂടി ഞങ്ങൾക്ക് സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അവിടെയൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ കോവിഡ് കാരണം അവിടെ എല്ലാം അടച്ചു. നിരാശരായില്ല, ഞങ്ങൾ അതുവഴി സെൻട്രൽ ലൈബ്രറിയിലും എൻ്റെ പ്രിയ സുഹൃത്ത് ബിജുവിനെയും കണ്ടു, സെക്രട്ടേറിയറ്റും കണ്ടു, പിന്നെ ചാല മാർക്കറ്റിലും കൂടി ഒന്ന് കറങ്ങി പൂജപ്പുര വരെ എന്ന് പോയി. അക്കൂട്ടത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ വീടും എൻ്റെ മക്കളെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ നവരാത്രി കാലമായതോടുകൂടി പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത സരസ്വതി ദേവിയുടെ ശില്പങ്ങൾ വിവിധ വർണ്ണങ്ങൾ പൂശി വിൽപ്പനയ്ക്കായി റോഡ് വക്കിൽ വെച്ചിരിക്കുന്നത് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലാലേട്ടൻ്റെ വീട്. അവിടുത്തെ കാവൽക്കാരനോട് അതിഥി എന്തൊക്കെയോ കുശലങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നിൽക്കുന്നത് മോഹൻലാലിൻ്റെ വീട്ടിലാണ്. ലാലേട്ടൻ്റെ അച്ഛൻ്റെ പേരുണ്ട്. ഓക്കെ, ഇതാണ് മോഹൻലാലിൻ്റെ വീട്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ വീടാണ്. ഓക്കെ, വീട് കണ്ടല്ലോ. പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് കയ്യിൽ ഭക്ഷണമൊന്നും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉച്ചക്കലത്തെ ഭക്ഷണത്തിനായി നന്നായി ബുദ്ധിമുട്ടി. എങ്കിലും അവസാനം ഞങ്ങൾ ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ നിന്ന് കഴിച്ചു. തിരുവനന്തപുരത്തെ യാത്ര ഒരുവിധം കാര്യങ്ങളൊക്കെ സാധിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ ഞങ്ങളുദ്ദേശിച്ച മറ്റ് ചില കാര്യങ്ങൾ, അതായത് കുറച്ച് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. എങ്കിലും ഒരു വീഡിയോ കൂടി ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് വീണ്ടും വരും. അപ്പോൾ ഞങ്ങളുടെ യാത്ര പെരുന്നാഗപ്പള്ളിക്കാണ്.
ആ യാത്രയൊന്നും ഇനി കാണിക്കുന്നില്ല. ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിക്കും. അപ്പോൾ തിരുവനന്തപുരം വരെയുള്ള ഇതുവരെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ ആയിട്ട് നാളെ വരാം. അതുവരേക്കും സൈനിങ് ഓഫ് അനിലമ്പു. അതാണ് ഈ ബുൾജറ്റ്.